സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുക. സങ്കീർത്തനം 4. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം കരുണയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ എനിക്ക് നിശാന്തത വരുത്തുന്നു. എന്നോട് കടുതോതിന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്ദയാക്കി മായയെ ചിച്ച് വ്യാജത്തെ അന്വേഷിക്കുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയും. ഞാൻ യഹോവയെ വെച്ച് വീക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടന്നവൻ പാപം ചെയ്യാതുണ്ട്. നിങ്ങളുടെ കിടക്കമേ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. നീതിയാകുന്നയാത്രികൻ യഹോവയിൽ ആശ്രയമുണ്ട്. നമുക്ക് ആർ തന്നെ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയെ തന്റെ മുഖപ്രകാശം നിർത്തിക്കണം. ധാന്യം വീണ്ടും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യം ഇപ്പോൾ എന്നെ കുഴപ്പമില്ലാതെ തന്നെ ആമേൻ. എല്ലാം കുടിക്കാം. ഇന്നത്തേക്കുള്ള പാഠഭാഗം ഇപ്പോൾ മിഥുല വായിച്ചു കേൾപ്പിക്കുകയും അതിനുശേഷം ചെല്ലം എന്ന മാതാവ് മധ്യസ്ഥാർത്ഥനയ്ക്ക് നാർത്ഥ നൽകുകയും ചെയ്യും. യോന മത്സ്യത്തിന്റെ വഴി വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതായിരുന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അറിയുകയും ഞാൻ പാതാളത്തിന്റെ വഴക്കിൽ നിന്നും അനുവദിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യ ആഴത്തിലിട്ട് പറഞ്ഞു. പ്രവാഹം എന്റെ മേലെ കടന്നു. പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മേലെ കടന്നു പോയി. എന്റെ ദൃഷ്ടിയിൽ നിന്ന് എന്നെ നീക്കം അറിഞ്ഞിരുന്നു. എങ്കിലും ഞാൻ എന്റെ വിശുദ്ധ മന്ദിരത്തിനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണയാളം എന്നെ വളഞ്ഞു. ആരും എന്നെ ചുറ്റി. കടൽക്കുഴൽ എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഭൂമി തന്നെ ഓടാമതുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദേഹമായ എന്നോട് എന്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണന് എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ എന്നോയെ ഓർത്ത് എന്റെ പ്രാർത്ഥന എന്റെ വിശുദ്ധ മന്ദിരത്തിൽ എന്റെ അടുക്കളെത്തി. മിഥ്യാബന്ധങ്ങളെ ഭജിക്കുന്നവർ തങ്ങളുടെ ദയാഗവായ ഉപേക്ഷിക്കുന്നു. ഞാൻ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. നേരിടുന്നത് ഞാൻ കഴിക്കും. രക്ഷ എവിടെ പത്രം നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായി കരങ്ങി ചർച്ചു പറഞ്ഞു. ഈ തിരുവചനയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മത്തിന് ദേവഗ്രഹങ്ങൾ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ വിധമായ ആവശ്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തോട് അറിയിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. പലവിധമായ ഭാരത്തോടും പ്രയാസപൂർവമായിരിക്കുന്നവർ ഓർക്കാം. പീറ്റർ ശ്രദ്ധാലയത്തിന് പിതാവിനെ ദേവഗ്രഹങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശോഭിപ്പിക്കുന്ന മാതാവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷണങ്ങൾ പ്രയാസങ്ങൾ നാം വിളിച്ച് ദൈവം അത്ഭുതകരമായ ഒരു സൗഖ്യം നൽകുവാനായിട്ട് പ്രാർത്ഥിക്കാം. കന്നാരതീഷ് എന്ന പ്രിയാക്കളെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും എല്ലാവരുടെയും സൗഖ്യത്തിനായി, ലോകത്തിൻ്റെ സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധമായ ആവശ്യങ്ങളിലായി ഇതിൻ്റെ ഓർക്കാം. എല്ലാ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും ദിവസങ്ങളിലും നമുക്ക് സമർപ്പിക്കാം. പലവിധമായ രോഗങ്ങളാൽ പല കുടുംബങ്ങളിലും കഴിഞ്ഞു.
कुटे प्रत्येक प्रार्थना मत दुख
അദ്ദേഹത്തിന്റെ ഈ ക്ഷീണാവസ്ഥയും രോഗമൊക്കെ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ സഹോദരി വന്നിട്ടുണ്ട്, വിഷമിച്ചിട്ടൊക്കെ പോയി. ഇന്ന് രാവിലെ അദ്ദേഹം മരിച്ചതറിഞ്ഞുകൊണ്ട് സഹോദരി വളരെ കരഞ്ഞ് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവരും ആശുപത്രിയിൽ വെച്ച് മരിച്ചു, അച്ഛൻ്റെ ചേച്ചി. അങ്ങനെ ആ കുടുംബത്തിൽ രണ്ട് മരണമാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ ആ കുടുംബങ്ങളെല്ലാം നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിലോട്ടാം. ദൈവം തൻ്റെ സമാധാനത്തെ ആശ്വാസത്താൻ നൽകട്ടെ. അതുപോലെ രാജൻ ലൂയിസ് എന്ന സഹോദരൻ്റെ വളരെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ആയിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ മുറിവും മറ്റ് ശാരീരിക പ്രയാസങ്ങളോടൊപ്പം കോവിഡ് കൂടെ വന്നപ്പോൾ അദ്ദേഹത്തിന് മരണത്തിന് കീഴടക്കേണ്ടി വന്നു. കോവിഡ് രോഗിയായിട്ടാണ് മരിക്കേണ്ടി വന്നത്. അത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ചാണ് മറ്റ് ശുശ്രൂഷകളെല്ലാം നടത്തപ്പെട്ടത്. ആ കുടുംബത്തെയും അദ്ദേഹത്തെയും നമുക്ക് പ്രത്യേകം നന്ദിയോടുകൂടെ ഓർക്കാം. പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവിക സമാധാനം എല്ലാവരും അനുഭവിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാവർക്കും എഴുന്നേറ്റ് എന്ന ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്നുള്ള ഞാൻ ഇത്തരം കളിച്ചിട്ടാണ്. Thank you.
സമയത്ത് നിങ്ങളോട് സംസാരിക്കണമേ. വചന സത്യങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയും സ്വീകരിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അധികം നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണം. അവിടെ വായു വാക്കുകളും അവിടുത്തെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങനെയൊരുപോലെ പ്രസാദകരമാകുവാൻ സഹായിക്കണമേ. ആ ദൈവത്തിനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ചത്തെ ചിന്തയ്ക്കായി യോനയുടെ പുസ്തകമാണ് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളിലായി നാം വേദപുസ്തകത്തെക്കുറിച്ചും ബൈബിളിലെ പ്രവാചകന്മാരെ കുറിച്ചും ചെറിയ പ്രവാചകന്മാരെ കുറിച്ചുമാണ് ധ്യാനിച്ചു വരുന്നത്. ഇന്ന് ചെറിയ പ്രവാചകന്മാരിൽ അഞ്ചാമത്തെ പ്രവാചകനായ യോന പ്രവാചകനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. യോന പ്രവാചകന്റെ അല്ലെങ്കിൽ ചെറിയ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൻ്റെ നമ്മൾ നോക്കുമ്പോൾ യോന പ്രവാചകൻ പ്രവാചകന്മാരിൽ ആദ്യത്തെ ഒരു പ്രവാചകനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ 32-ാമത്തെ പുസ്തകമാണ് യോനയുടെ പുസ്തകം എന്ന് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യോന എന്ന പേരിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ്. പ്രാവ് പ്രാവ് എന്ന പേരുകൊണ്ട് തന്നെ അർത്ഥമാക്കുമ്പോൾ നമുക്കറിയാം വിശുദ്ധിയെയും സമാധാനത്തെയും കുറിക്കുന്ന ഒരു അനുഭവമാണ് പ്രാവ്. യോന വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെ കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ദൈവികമായ ദൗത്യം നിർവഹിക്കാനായിട്ട് ഒരു ഘട്ടത്തിൽ പിന്മാറിയെങ്കിലും പിന്നത്തേത് അത് ഏറ്റെടുത്തു. എങ്കിലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ മനസ്സിലുണ്ടായ ആകുലതകളും പിറുപിറുപ്പുകളുമെല്ലാം യോന ഒടുവിൽ മാറ്റുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. യോനയുടെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നത് അമിത്ഥായുടെ മകനായ യോന എന്നാണ്. പഴയ നിയമത്തിൽ 874-ാമത്തെ അമിത്ഥായുടെ മകനായ യോന. യോനയെ കുറിച്ച് പഴയ നിയമത്തിൽ മറ്റൊരു വിവരണം കൂടിയുണ്ട്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 14-ാം അധ്യായം 25-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ യോനയുടെ സ്ഥലം എവിടെയാണ് എന്നും യോന സകുലൻ ഗോത്രം ആണ് എന്നും യോനയെ കുറിച്ചുള്ള യോന പ്രവാചകനെ കുറിച്ചുള്ള ചെറിയൊരു ഒരു അടയാളം ഒരു മുൻകുറി നമുക്ക് ആ ഭാഗത്തോടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. യോന പ്രവാചക പുസ്തകത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എല്ലാ പ്രവാചക പുസ്തകങ്ങളിലും ധാരാളം പ്രവചനങ്ങൾ അടങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, യഹോവയുടെ വായിലും അരുളി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായി വ്യക്തമായി ധാരാളം ദർശനങ്ങളും അരുളപ്പാടുകളും അരുളി ചെയ്യുമ്പോൾ യോന പ്രവാചക പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒരേ ഒരു അരുളപ്പാടാണ്, ഒരേ ഒരു പ്രവചന മുടിയാണ് യോനയുടെ പുസ്തകത്തിൽ ഉള്ളത് എന്നുള്ളത്. അത് 3-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. 3-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. ഇതാണ് യോനയുടെ പ്രവചനം. യോന മനഃശാന്തരത്തിന് വേണ്ടി ഒരു തിരിച്ചു വരവിന് വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശത്തെ അവിടെ പ്രഖ്യാപിക്കുന്നതായി കാണാം. ഒരേ ഒരു പ്രവചന മൊഴിയാണ് ഈ യോനയുടെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി 40 ദിവസം കഴിയുമ്പോൾ നിനവെ ഉന്മൂലമാകും എന്നുള്ള സന്ദേശമാണ് യോന നിനവെ നഗരത്തിന് നൽകുന്നത് എന്ന് കാണാം. നമ്മൾ പുതിയ അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് 787-ാം 747-ാം ഇടയ്ക്കുള്ള കാലഘട്ടമാണ് യോനയുടെ ജീവിത കാലഘട്ടമെന്നും പ്രവചന കാലഘട്ടമെന്നും ഒക്കെ പല പല ചരിത്ര സംഭവങ്ങളും നിനവേക്കുണ്ടായ മനഃശാന്തരവും നിനവേക്കുണ്ടായിരുന്ന ജീവിതങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും തീരുമാനിക്കുവാനൊക്കെ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ യേശു തന്നെ യോനയെ കുറിച്ചുള്ള പരാമർശം പറ്റിയത് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39-40 വാക്യങ്ങളിൽ യോന മഹാമത്സ്യത്തിന്റെ വയറ്റിൽ ആയിരുന്നതുപോലെ മനുഷ്യപുത്രനും ആയിരിക്കും. 3 ദിവസം കിടന്നതുപോലെ യേശുവും പാതാളത്തിൽ മരിച്ചവനായി കിടക്കേണ്ടി വന്നു ഉയർത്തെഴുന്നേറ്റ സംഭവം എന്ന് നമുക്കറിയാം. അത് യോനയുടെ സംഭവമായിട്ടാണ് യേശു കർത്താവ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. യോനയുടെ പ്രവചന പുസ്തകത്തിന്റെ മുഖ്യ സന്ദേശം സാർവത്രികമായ രക്ഷയാണ്, സാർവത്രിക രക്ഷ. അത് നമ്മൾ വീണ്ടും ധ്യാനിക്കും. നമ്മൾ ആരെയും ഒഴിവാക്കുന്നുണ്ട്. ഇന്ന വ്യക്തികൾക്ക്, ഇന്ന വിഭാഗത്തിന്, യഹൂദന്മാർക്ക്, ഇന്ന ദേശത്തിന്, ഇത്ര ഇത്ര ഇന്ന ഇന്ന ഗോത്രങ്ങൾക്ക് എന്നൊന്നല്ല, സാർവത്രികമായ രക്ഷ. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന,
ആർക്കും രക്ഷ നേടാം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ യോനായുടെ പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സാർവത്രികമായ രക്ഷയാണ് മുഖ്യ സന്ദേശം. യോനായുടെ പുസ്തകത്തിന്റെ മുഖ്യ കേന്ദ്രം യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവവും യോനയും തമ്മിലുള്ള സംഭാഷണം, യോന നിനവേ നിവാസികളോടുള്ള യോനയുടെ പിൻവാങ്ങൽ, യോനയുടെ ദൗത്യ നിറവേറ്റൽ, ഇതെല്ലാം തന്നെയാണ്. എങ്കിലും അതിന്റെ കേന്ദ്രം എന്നുള്ളത് യഹോവയായ ദൈവമായിരുന്നു എന്നതാണ്. 44 വാക്യങ്ങളിലായി 39 തവണയാണ് ദൈവത്തെ കുറിച്ചുള്ള പരാമർശം യോനയുടെ പുസ്തകത്തിൽ ഉണ്ട് എന്നതാണ്. അതിൽ തന്നെ യഹോവ എന്ന പദം 25 പ്രാവശ്യം യോനയുടെ പുസ്തകത്തിലുണ്ട്. ദൈവം എന്ന പദം 13 പ്രാവശ്യമുണ്ട്. ദൈവമായ കർത്താവ് എന്നുള്ള പദം ഏത രീതിയിൽ ദൈവത്തെ ഒരു പ്രാവശ്യം അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ യഹോവയായ ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ ആ പ്രാധാന്യം തന്നെയാണ് യോനയുടെ പ്രവചന പുസ്തകത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ യോനയുടെ പുസ്തകം എന്നുള്ളത് ദൈവത്തിൻ്റെ, യഹോവയായ ദൈവത്തിൻ്റെ അനുതാപത്തെയും യഹോവയായ ദൈവം നൽകുന്ന സാർവത്രികമായ രക്ഷയെയും വിളിച്ചറിയിക്കുന്ന ഒരു പ്രവചന പുസ്തകം തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. നിനവേ എന്ന മഹാനഗരമാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ആധാരമായ സ്ഥലം എന്നുള്ളത്. നിനവേ എന്ന മഹാനഗരത്തെ കുറിച്ച് പഠിക്കുന്നത് ബാബേൽപ്രവാസത്തിന് ശേഷമാണ്. അസീറിയ സാമ്രാജ്യം, അശൂർ എന്നാണ് തോന്നുന്നത്, അശൂർ രാജാവ്, അശൂർ സാമ്രാജ്യത്തിന്റെ പിന്നത്തേതിലുള്ള ഒടുവിലത്തെ തലസ്ഥാനമായിരുന്നു നിനവേ. മഹാനഗരമാണ് നിനവേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പ്രവാചക പുസ്തകത്തിലുണ്ട്. അപ്പൊ നിനവേ ഒരു ഉല്ലസിത നഗരമായി മാറിയിരുന്നു. ആർഭാടത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാവിധ സംവിധാനങ്ങളുടെയും ഒരു തലസ്ഥാന നഗരിയായി, അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി നിനവേ മാറിയിരുന്നു. ആ നിനവേയിലെ 3 ദിവസത്തെ നടപ്പ് ഉള്ള, 3 ദിവസം നടക്കാൻ ദൂരമുള്ള ഒരു നഗരം കൂടിയായിരുന്നു നിനവേ നഗരം. നിനവേ ഒരു ക്യാപിറ്റൽ സിറ്റിയായി, അശൂർ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ നിനവേയുടെ നിനവേ നിവാസികളെ വിളിച്ചറിയിച്ചുകൊണ്ട് അവരുടെ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകാനായി ദൈവം യോനായി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 3-4 ചിന്തകളാണ് പ്രധാനമായും ഈ 4 അധ്യായങ്ങളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 1, പ്രതിഷേധിക്കുന്ന പ്രവാചകനായ യോന. പ്രതിഷേധിക്കുന്ന പ്രവാചകനായ യോന. 1 അധ്യായം പഠിക്കും, നമുക്കറിയാം യോനായിക്ക് ദൈവത്തിന്റെ അള്ളപ്പാട് ഉണ്ടാകുകയാണ്. നീ പുറപ്പെട്ട മഹാനഗരമായ നിനവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവം ആദ്യം ഈ യോനയോട് പറയുന്നതാണ്, നീ ചെന്ന് എങ്ങനെ പ്രസംഗിക്കണമെന്നാണ്, എങ്ങനെ പ്രസംഗിക്കുന്നതാണ്, സുഖിപ്പിച്ചു വരാനെന്ന് പറഞ്ഞ വിരോധമായി പ്രസംഗിക്കാനാണ്. സ്വല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. യഹോവയായ ദൈവം അറിയിച്ചത് നീ നിനവേ പട്ടണത്തിൽ നിന്ന് നിനവേ നഗരത്തിന് വിരോധമായി പ്രസംഗിക്കാനാണ്. നമുക്കറിയാം അങ്ങനെ ഒരിടത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ രീതിയിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല സാധാരണ ഉണ്ടാകാറുള്ളത്. കാരണം അന്ന് അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്, എല്ലാവിധമായ സംവിധാനങ്ങളുള്ള ഒരു നഗരമാണ്. ആ നിനവേ പട്ടണത്തിന് വിരോധമായി പ്രസംഗിക്കാൻ പറയുന്നു. ഇനി നിനവേയുടെ പാപം എന്ന് ദൈവം തന്നെ വിളിച്ചു പറയുന്ന ഒന്നാണ് അവരുടെ ദുഷ്ടത എന്നാണ് പറയുന്നത്. അവരുടെ ദുഷ്ടത, അവരുടെ ദുഷ്ടതയാണ് അവരുടെ പാപം. അവർ ദുഷ്ടത കൊണ്ട് നിറഞ്ഞ ഒരു നഗരം. അപ്പൊ ദുഷ്ടതകൾ നിറയുമ്പോൾ, ദുഷ്ടതകൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ദുഷ്ടതകൾ വർദ്ധിക്കുമ്പോൾ, ദുഷ്ടത പെരുകുമ്പോൾ അവിടെ ദൈവമുണ്ട്. അത് രാജ്യത്തിലായാലും ശരി തന്നെ, ഒരു നഗരത്തിലായാലും ശരി തന്നെ, ഒരു സമൂഹത്തിലായാലും, ഒരു കുടുംബത്തിലായാലും, ഒരു വ്യക്തിയിലായാലും അവിടെ ദൈവം ഇടപെടുന്നുണ്ട്. ചില പ്രതിസന്ധികൾ കാണുമ്പോൾ, ചില ആത്മഹത്യകൾ കേൾക്കുമ്പോൾ, ചില സംഭവവികാസങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് അവിടെ വന്നു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. പലപ്പോഴും ദുഷ്ടത വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാം. അവിടെ യോനായുടെ ദൈവം പറയുന്നത് നീ നിനവേയിലേക്ക്, നിനവേ പട്ടണത്തിലേക്ക് പോകണം. ഇവിടെ യോപ്പ എന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം യാഫാവിലേക്ക് ചെന്നിട്ട് ഈ യോന എന്ത് ചെയ്യാണ്, തർശിശിലേക്ക് ഓടിപ്പോകാനായിട്ട് കപ്പൽ കയറുകയാണ്. അപ്പൊ നിനവേക്ക് എതിരെയുള്ള എതിരെയുള്ള സ്ഥലമാണ് തർശിശ്. അപ്പോ അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോ യോന എന്ത് ചെയ്യാണ്, അങ്ങോട്ട് പോകുന്ന യോനയാണ് നമ്മൾ കാണുന്നത്. നിനവേക്ക് വിരോധമായി
പ്രസംഗിക്കാൻ വന്നപ്പോൾ നിനവേയെ വിട്ടിട്ട് ദൈവത്തെ വിട്ടിട്ട് എല്ലാം വിട്ടിട്ട് അതിനെതിരെയുള്ള കലഹത്തിനെയുള്ള ഇങ്ങോട്ട് വാ എന്ന് പറയാൻ ഇങ്ങോട്ട് വാ എന്ന് ചമ്മട്ട് പോകുന്നു. അതേപോലെ ഒരു രീതിയാണ് ഈ യോന ചെയ്യുന്നത്. കപ്പൽ കയറി തർശിശിലേക്ക് പോവുകയാണ്. തർശിശിലേക്കുള്ള ഈ യാത്രാ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം നിനവേ തേടി യോനയെ തേടി വരികയാണ്. ദൈവം സന്ദർശിക്കുകയാണ്. നമുക്കൊരു ആ സംഭവങ്ങളെല്ലാം നമ്മൾ വെള്ളോട്ട് കേട്ടിട്ടുള്ളതാണ്. അവിടെ കാറും കോളും തിരമാലകൾ നേർന്നു, കപ്പൽ മുങ്ങുന്ന സ്ഥിതി എത്തുന്നു. കപ്പലിലെ ആളുകളെല്ലാം ആളുകളും കപ്പിത്താൻ എല്ലാം കൂടെ കിടന്ന് നിലവിളിക്കുന്നു, ബഹളം വയ്ക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പിന്നെ ഭക്ഷണ സാധനങ്ങളുണ്ട്, സാമഗ്രികളുണ്ട്. എടുത്ത് കടലിൽ കിടാൻ പറ്റുന്ന എല്ലാം കടലിൽ കിടന്ന് ഒരു രക്ഷയില്ല. ഭയങ്കരമായ പ്രശ്നമാണ്, കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ തപ്പി തപ്പി ഓരോന്നെല്ലാം വെളിയിലെടുത്ത് കളഞ്ഞു എല്ലാം ചെയ്തു വരുമ്പോൾ ഒരു കക്ഷി എത്തുകയാണ് കപ്പലിന്റെ അടുത്തൊക്കെ കിടന്ന് സുഖമായിട്ടുറങ്ങുകയാണ്. അവനെ അവനെ തട്ടി വിളിച്ചാണോ തട്ടി അടിപ്പിച്ചാണോ എന്നുള്ളത് ചോദിക്കാം. എന്തായാലും അവനെ ഉണർത്തി ഉണർത്തിയിട്ട് ചോദിച്ചു, നീ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലേ? ഇവിടെ ഏതായാലും മരിക്കാനായിട്ട് പോവുകയാണ്, ഏതാ കപ്പലിൽ തരാൻ പോവുകയാണ്. ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായി മനസ്സിലാക്കുന്നില്ലേ? നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, അതിനൊരു പരിഹാരം ഉണ്ടാകാം. ഞങ്ങളെല്ലാം ഞങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. അപ്പൊ അവിടെ കൂടിയിരുന്ന കപ്പലിലുണ്ടാകുന്ന ആളുകൾ അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ നിന്നൊരു വിടുതൽ വേണമെന്ന് യോനയുടെ പറഞ്ഞു, നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോ, കപ്പൽ ഉണ്ടാവുകയാണ് പ്രശ്നമാണ്. യോന എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് യോനയ്ക്ക് കാര്യപ്പെടുകയുണ്ട്. യോന എന്ത് പറഞ്ഞു? യോന അവരോട് പറഞ്ഞു, ഈ പ്രശ്നങ്ങളെല്ലാം തീരാൻ ഈ കാറും പോകും തിരമാലയും മാറുവാൻ, ഈ കപ്പൽ ശാന്തമായിട്ട് പോകാൻ, നിങ്ങൾ എത്ര സാമഗ്രികൾ എടുത്ത് കളഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്താൽ മതി, എന്നെ എടുത്ത് കളഞ്ഞാൽ മതി. ഞാനാണ് ഇതിന് കാരണം. അതിന് കാരണമായി ഈ യോന പറയുന്നുണ്ട്, ഞാൻ ഒരു എബ്രായൻ, രണ്ടാമത്തെ വാക്കം, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട് നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ യോന കാരണമാണ് ഈ കപ്പൽ ഛേദത്തിൽ അല്ലെങ്കിൽ കപ്പൽ അപകടത്തിൽ താനും ഈ കടലിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിയുന്ന യോനയും. അതാണ് യോനയ്ക്ക് ദൈവത്തിലുള്ള ഒരു ഭയങ്കരമായ വിശ്വാസം. നമ്മൾ മനസ്സിലാക്കും യോന കുറ്റപ്പെടുത്താൻ നാലാമത് അദ്ദേഹത്തിൽ വരുമ്പോൾ യോന ദൈവത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്, വെറുപ്പെടുക്കുന്നുണ്ട്. അവിടെ യോനയെ ദൈവം കരുതുകയും സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ എല്ലാവരും സംഭ്രമിച്ച് പേടിച്ച് കപ്പൽ തകരുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ യോന വളരെ സിമ്പിളായിട്ട് എഴുതുന്നു പറയുകയാണ്, ഇതിന്റെയൊക്കെ കാരണം ഞാനാണ്, എന്നെ എടുത്ത് കളഞ്ഞാൽ ശരിയാണ്, ഞാൻ ആരാണ്, ഞാൻ എബ്രഹാമാണ്, കരയും കടലും നിർമ്മിച്ച സ്വർഗീയ ദൈവമായ യഹോവയാണ് ഞാൻ ആരാധിക്കുന്നത്. അവരവരുടെ ദൈവത്തെ ആരാധിക്കാൻ പറയുമ്പോൾ യോന അവിടെ തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. തന്റെ വിശ്വാസത്തെ ആ കപ്പൽ കാത്രക്കാരുടെ ശക്തമായി പ്രഖ്യാപിക്കുവാൻ യോനയ്ക്ക് സാധിച്ചു. കരയും കടലും നിർമ്മിച്ച യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഞാൻ. ഇതിനൊരു പരിഹാരമുണ്ട്. പ്രതിവിധിയും യോന തന്നെ പറഞ്ഞുകൊടുക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് പതിനാറാമത്തെ വാക്യം, അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു, യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകൾ നേർന്നു. അരെ ഈ കപ്പലിലുണ്ടായിരുന്ന ഒരുപാട് ദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവസാനം എല്ലാവരും കൂടെ ഒരു ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത് യഹോവയായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ അവർ തയ്യാറായി. യോനയുടെ സന്ദേശം, യോനയുടെ സുവിശേഷം, യോനയുടെ ജീവിതം, വാക്കുകൾ, അതെല്ലാം ആ കപ്പലിന് മുഴുവൻ അവിടുത്തെ ജനത്തിന് മുഴുവൻ മാനസാന്തരം ഉണ്ടാക്കുന്നതിനും ഇടയായി. അവരെല്ലാവരും യഹോവയെ ഭയപ്പെട്ടു എന്നാണ്, ദൈവത്തെ ആരാധിച്ചത് ഭയപ്പെട്ടു മാത്രമല്ല അവിടെ യാഗം കഴിച്ച് നേർച്ചയിട്ടിരുന്നത്. ദൈവത്തിന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിൽ നേർച്ചയിട്ടിരുന്നു. യോനെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അതനുസരിച്ച് ഒരു മഹാ എടുത്ത് കടലിലേക്ക് ഇടുമ്പോൾ നേരെ തന്നെ വീഴുന്നത് നമ്മള് ചിത്രങ്ങളിലേക്കാണ് നേരെ തന്നെ വീഴുന്നത് മഹാമത്സ്യത്തിന്റെ വയലിലേക്കാണ്. ആ വയലിലേക്ക് പോവുകയാണ്. മൂന്ന് രാവും പോലും യോന ആ മഹാമത്സ്യത്തിന്റെ അകത്ത് കിടക്കുകയാണ്. രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ ഭാഗം പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെയാണ്. പ്രതിഷേധിക്കുന്ന പ്രവാചകൻ ഇപ്പോ കിടക്കുന്നത് മഹാമത്സ്യത്തിന്റെ വയറിനകത്താണ്. ആ മഹാമത്സ്യത്തിന്റെ വയറിനകത്തിലുള്ള പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ നമ്മൾ കാണുകയാണ്. ഈ മഹാമത്സ്യം മത്സ്യങ്ങളെ കുറിച്ചും നമുക്കറിയാം, തീരത്തിന് ഇങ്ങനെ ഉണ്ട് മഹാമത്സ്യങ്ങളുണ്ട്, വിദ്യാഭ്യാസങ്ങനെയുള്ള ജീവികളെ കുറിച്ചും വേറെ ദിവസത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ മഹാമത്സ്യത്തിന്റെ വയലിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ രണ്ടാം അധ്യായം, യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഞാൻ എന്റെ കഷ്ടത നിന്നും യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം നൽകി.
ഞാൻ പാദാലത്തിന്റെ വൈകുന്നേരം കയ്യം വിളിച്ചു, നീ എന്നെ നിലവിളി കേട്ടു. അപ്പോൾ എന്റെ നിലവിളിയും എന്റെ പ്രാർത്ഥനയും എന്റെ അപേക്ഷകളും കേട്ട് എന്നെ വിടുവിക്കുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ് എന്നോട് കൂടെ ഉള്ളത് എന്നുള്ള ബോധ്യം ഈ യോനയ്ക്ക് ഉണ്ടായിരുന്നു. യോനയുടെ ദൈവം എന്താണ് പറഞ്ഞത്? നീ പോകുക, നീ പ്രസംഗിക്കുക, നീ പോകുക, നീ പ്രസംഗിക്കുക. ഈ രണ്ടാജ്ഞയാണ് ദൈവം കൊടുത്തത്. നീ നിലവിലെ പോയി അവർക്ക് വിരോധമായി പ്രസംഗിക്കുക, പോകുക, പ്രസംഗിക്കുക എന്നുള്ള സന്ദേശം കേട്ടിട്ട് ആ ദൗത്യം ഏറ്റെടുക്കാതെ വേറെ ഞാനും പോയിട്ട് ഈ തന്റെ ദൗത്യത്തിൽ നിന്ന് മുളച്ചോടാൻ ശ്രമിച്ച യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നു, പശ്ചാത്തപിക്കുന്നു, കുറവുകളെ ഏറ്റുപറയുന്നു, പാപക്ഷമ പ്രാപിക്കുന്നു. ഞാൻ എന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ് നാലാമത്തെ വാക്യം പറയുന്നത്. ആറാം വാക്യം ദൈവമായ യഹോവയെ പ്രാർത്ഥനയ്ക്കുള്ളിൽ നിന്ന് കൈക്കിയിരിക്കുന്നു, ആ ഒരു വിശ്വാസം. ഏഴാം വാക്യം പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവരെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോടുകൂടെ നിനക്ക് യാഗം കഴിക്കും. പിന്നെ ഒരു സ്തോത്ര പ്രാർത്ഥനയാക്കി ഞാൻ സ്തോത്രനാദത്തോട് നിനക്ക് യാഗം കഴിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കുന്നു. രക്ഷ യഹോവയുടെ പക്കൽ വരുന്നു എന്ന് പറഞ്ഞ പ്രാർത്ഥന ഘോഷിക്കുകയാണ്. അപ്പൊ അത്രത്തോളം ദൈവത്തിലുള്ള ഉറപ്പുള്ള വിശ്വാസം, ദൈവസ്ഥലത്തിൽ തന്റെ കുറവിനെ ഏറ്റുപറയുന്നു. ഞാൻ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയതിനെ ഓർത്ത് അനുഭവിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിന് നേർച്ചു കഴിക്കും എന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം ഈ പ്രാർത്ഥനയിലൂടെ യോന നടത്തുകയാണ്. അനുസരിക്കാൻ തയ്യാറാകുന്ന യോനയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അനുസരിക്കാൻ തയ്യാറാകുന്ന യോന, ആ യോനയെ മഹാമത്സ്യം നമുക്കറിയാം നിറയെ ശ്രദ്ധിച്ചു വരികയാണ്. അടുത്ത് വീണ്ടും യോനയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായാണ് ഇവിടെ പ്രസംഗിക്കുന്ന പ്രവാചകനായ യോനയെ നമുക്കാണ്. ആദ്യം പ്രതിഷേധിക്കുന്ന പ്രവാചകനെ കണ്ടു, രണ്ട് പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ കണ്ട്, അടുത്ത് മൂന്ന് പ്രസംഗിക്കുന്ന പ്രവാചകനാണ്. ആദ്യം നിന്നെ വിളിച്ചതാണ് നീ നിനവേ വിരോധമായി ചെന്ന് പ്രസംഗിക്കാനാണ് വിളിച്ചത്. യോനയുടെ ദൗത്യമായിരുന്നു. ആ ദൗത്യത്തിലേക്ക് യോന തിരിച്ചു വരികയാണ്. അനുസരിക്കാൻ തയ്യാറായി, ദൈവത്തിന് വിധേയപ്പെടാൻ തയ്യാറായി. യോനയ്ക്ക് വീണ്ടും അരുളപ്പാട് ഉണ്ടാകുകയാണ്. യഹോവയുടെ അരുളപ്പാട് എന്താണ്? നീ പുറപ്പെട്ട മഹാനഗരമായി നിനവേലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. നിനക്ക് തോന്നുന്നതല്ല പ്രസംഗിക്കേണ്ടത്, യഹോവയായ ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം നീ അവിടെ പറയണം എന്നാണ്. ഞാൻ അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു, ദൈവയുടെ യഹോവയുടെ കൽപ്പനപ്രകാരം നിനവേലേക്ക് ചെന്നു. നിനവ അവിടെ പറയുന്നുണ്ട് മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമാണ് ഈ നിനവ. യോന അവിടെ ചെന്നിട്ട് ഒരു ദിവസത്തെ വഴി നടന്നു, ഒരു ദിവസത്തെ വഴി നടന്നിട്ട് താൻ പ്രസംഗിക്കാൻ തുടങ്ങി. മൂന്ന് ദിവസത്തെ വഴിയുള്ള സ്ഥലമാണ്, ഒരു ദിവസം യാത്ര ചെയ്തത് അവിടെ പട്ടണത്തിനകത്ത് കയറി അവിടെ ചെന്ന് നിന്ന് ജനത്തോട് വിളിച്ചു പറയുകയാണ്. എന്താണ്? ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. ഭയങ്കരമായ ഉച്ചത്തിൽ ഘോഷിച്ച് ധൈര്യത്തോടുകൂടെ പറഞ്ഞു, ഏ ഇവിടെ ഇരിക്കുന്ന ജനമേ, നിങ്ങളെല്ലാവരും നിനവേ നിവാസികളെ, നിങ്ങൾ അതിമഹത്തായ നഗരമെന്നും തലസ്ഥാന നഗരമെന്നും ഉല്ലസിത നഗരമെന്നും ഒക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. ഇനി 40 ദിവസം കഴിയുമ്പോൾ ദൈവം ഈ നഗരത്തെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. കാരണം നിങ്ങളുടെ ദുഷ്ടതയാണ് അതിന് കാരണം. വിളിച്ചു പറയുകയാണ് യോന, നിങ്ങളുടെ ദുഷ്ടതകളെ മാറ്റണം. സ്വാഭാവികമായിട്ടും സന്തോഷമായിട്ടും ഉല്ലാസമായിട്ടും ആർഭാടമായിട്ടും ജീവിക്കുന്ന ജനത്തോട് പറയുകയാണ്, 40 ദിവസം കഴിയുമ്പോൾ ദൈവം ഈ നഗരത്തെ നശിപ്പിക്കുമെന്ന്. പക്ഷേ അവിടെ ആക്രമണത്തിന് വിധേയനാകേണ്ടവനാണ് എന്ന അർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടുകളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ യോന ആദ്യം അവിടെ നിന്ന് ആക്രമണം നേരിടേണ്ടതാണ്. പക്ഷേ ഇത് കേട്ട ജനം അവര് മാനശാന്തരപ്പെടാൻ തയ്യാറായി എന്നുള്ളത് പ്രസംഗത്തെ കേട്ട് ഒരു വലിയ ഉണർവുണ്ടാവുകയാണ്. ഒരു വലിയ കലഹം ഉണ്ടാകേണ്ടതിന് പകരം നമ്മള് ഡൽഹിയിലായാലും ഗുജറാത്തിലായാലും യുപിയിലായാലും ഉത്തർപ്രദേശിലേക്ക് നമ്മൾ കാണുന്നത് ഒരുപാട് ആക്രമണങ്ങളാണ് കലഹങ്ങളാണ് കലാപങ്ങളാണ് നമ്മൾ പലപ്പോഴും പലയിടത്തും കാണുന്നത്. ഇവിടെ കലാപങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഒരു വലിയ ഉണർവ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മള് അഞ്ചാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. അവരതാണ് ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് യോനയെ കല്ലെറിയാൻ കല്ലെടുക്കുകയെല്ലാം അവർ ചെയ്ത് തങ്ങളുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് യഹോവയിൽ വിശ്വസിച്ചു. വിശ്വസിച്ചിട്ട് അവർ പരസ്യം ചെയ്തു. എന്താണ്? എല്ലാവരും, അത് രാജാവ് തുടങ്ങി ജനങ്ങൾ, കുഞ്ഞുങ്ങൾ, യുവതിവാഹം, പിന്നെ മാതാപിതാക്കൾ, ആർത്തികളോ, മൃഗജാലങ്ങൾ, മൃഗങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം?
മൃഗങ്ങളുൾപ്പെടെ നിങ്ങളെല്ലാവരും ഉപവാസം ചെയ്യണം, അനുദപിക്കാൻ തയ്യാറാകണം. രാജവസ്ത്രം നെഞ്ചുവെച്ച് രാജാവും വെണ്ണീരിൽ കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറായി എന്നുള്ളത് പ്രധാനമാണ്. ഈ 40 ദിവസം എന്നുള്ളത് ഉപവസത്തിന്റെ പ്രധാന സമയമാണ്. 40 ഞാൻ ആർത്തി ഇന്നലെ ഉദാഹരണം പറഞ്ഞാൽ 40 രാവും 40 പേരും മഴ പെയ്തത് ദിവസം അറിയാം. ഇനി 40 ദിവസം യേശു ഉപവസിച്ച് അറിയാം. യേശുവിന്റെ പ്രാർത്ഥന, യേശു മോശയുടെ കാലഘട്ടം 40 120 40 കൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഈ രാജാവ് തുടങ്ങി ജീവജാലങ്ങൾ ഉൾപ്പെടെ, അപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ടാധ്യായത്തിൽ കപ്പലും കടലും കരയും ഇങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ അടുത്ത് കാണുന്നത് ജീവജാലങ്ങളെല്ലാവരും അനുദപിക്കാൻ പ്രാർത്ഥിക്കാനും തയ്യാറായി എന്നുള്ളതാണ്. അവരെല്ലാവരും പ്രഖ്യാപിക്കുകയാണ്, അവർ നിങ്ങളെല്ലാവരും ദുർമാർഗവും. അവരുടെ ഒരു പ്രാർത്ഥന ഭയങ്കരമായ ഒരു പ്രാർത്ഥനയാണ് അവർ നടത്തുന്നത്. 8 വാക്യത്തിൽ മനുഷ്യനും മൃഗവും രട്ടു പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തരും താൻ താന്റെ ദുർമാർഗവും താൻ താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരിക്കുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം, നമുക്കൊന്ന് നിലവിളിക്കാം, നമുക്കൊന്ന് കരയാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകളും നിലവിളിയും കേട്ട് നമുക്ക് ഒരു വിടുതൽ നൽകും. ദൈവം അനുദപിച്ച് നമ്മെ രക്ഷയിലേക്ക് നയിക്കും എന്നുള്ള ഉറപ്പോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അവർ നിലവിളിക്കുകയാണ്, അവർ പ്രാർത്ഥിക്കാനായിട്ട് ഒരു വലിയ ഉണർവ് ഉണ്ടാകുകയാണ്. ഉണർവിന്റെ ഒരു അനുഭവം അവിടെ ഉണ്ടാകുകയാണ്. 10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളായി കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയിരുന്നില്ല. ദുർമാർഗത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞു. എങ്ങനെ വിട്ടുതിരിഞ്ഞു എന്ന് മനസ്സിലായി? അവരുടെ പ്രവൃത്തികളിലൂടെ, അവരുടെ പ്രവൃത്തികളിലൂടെ അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നുവെന്ന് തിരിച്ചറിയുകയാണ്. അവിടെ ദൈവം തീരുമാനിക്കുകയാണ്, ഞാൻ അവരെ നശിപ്പിക്കുമെന്നുള്ള അനർത്ഥത്തിൽ നിന്ന് ദൈവം അനുദപിച്ച് പിന്തിരിഞ്ഞ് അവരെ രക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമാണ്. കൈന്റെ ജീവിതത്തിലും ഹാബലിന്റെ ജീവിതത്തിലൊക്കെ ആ യാഗത്തെയും ആരാധനയും സ്വീകരിച്ചതിനും സ്വീകരിക്കാത്തതിനും ഒക്കെ കാരണം അവരുടെ പ്രവൃത്തികളാണ്, അവരുടെ ജീവിതമാണ് എന്ന് കാണാം. ദുർമാർഗവും സാഹസവും ദുഷ്ടതയും ഒക്കെ വിട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ അവർ തയ്യാറായപ്പോൾ ദൈവം അനുദപിക്കുന്നതിൽ നിന്ന് അനുദപിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. 4 അധ്യായമാണ് അനുദപിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇവിടെയാണ് നമ്മുടെ യോന എന്തൊക്കെയാണ് പ്രസംഗിച്ചത്. ചിലർക്ക് അങ്ങനെയാണ്, നമ്മൾ എന്ത് പറയും അത് തന്നെ നടക്കണം, അത് തന്നെ നടക്കണം. യോന അതുകൊണ്ട് ഓടുന്ന നല്ല പ്രസംഗിച്ചു. 40 ദിവസം കഴിയുമ്പോൾ ഈ നിലവേ നഗരത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. എന്നിട്ട് യോന എന്തെങ്കിലും 4 അധ്യായം യോനയ്ക്ക് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. ഞാൻ യഹോവയോട് അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. യോന ഇങ്ങനെ ഒരിടത്ത് നിന്ന് ആ നഗരത്തിൽ നമ്മൾ ഈ താഴെയുള്ള ഭാഗം വായിക്കുമ്പോൾ അറിയാം, ആ അതിന്റെ കിഴക്കോശത്തിരുന്ന് അവിടെ ഒരു കുടില് ഉണ്ടാക്കും. യോന നഗരം വിട്ട് നഗരത്തിന്റെ കിഴക്കോശത്ത് നിന്ന് നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിന്റെ തണലിൽ പാർത്തു. 5 വാക്യം ദൂരെ ഒരിടത്ത് പോയി നഗരത്തെ കാണാൻ പറ്റുന്നത് ഉയർന്ന സ്ഥലത്ത് നിന്നിട്ട് എങ്ങനെയാണ് ദൈവം ഈ നിലവേ നഗരത്തെ നശിപ്പിക്കാൻ പോകുന്നത്, അത് കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ദൈവം ഇങ്ങനെ തീരുമാനിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ യോനയ്ക്ക് വിഷമമായി. ഇത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്, ഇത് തന്നെ ഞാൻ ചിന്തിച്ചത്, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുന്നത് തന്നെയല്ലയോ, അതുകൊണ്ടായിരുന്നു ഞാൻ തർശിച്ചിലേക്ക് ബന്ധപ്പെട്ടു പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ഇതാണ് യോനയ്ക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം. യോനെ ദൈവം അത്ര ഒരു ഭയങ്കര സൗഹൃദമാണെന്ന് പലതും ചോദിച്ചത്, കാരണം കപ്പലിൽ വെച്ചത് കപ്പൽ തേരാൻ പോകുന്നു പറയുമ്പോൾ യോന പറയുകയാണ് ഇതിന് വരെ കുഴപ്പമൊന്നുമില്ല, ഞാനാണ് ഇതിന് കാരണം. ഇതാണ് യോനയുടെ ബാധ്യത ബോധ്യം. ഇവിടെ പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ് ഞാൻ നശിച്ചിരിക്കും പോയത് ഇങ്ങോട്ട് വരാൻ. കാരണം ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ദൈവം അനുദപിക്കുന്ന ദൈവമാണ്, കൃപയും കരുണയും ദീർഘക്ഷമയുള്ള ദൈവമാണ്. ഇങ്ങനെയൊക്കെ അവരെ അനുദപിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടു ഇങ്ങോട്ട് പ്രസംഗിക്കാനായിട്ട് വരാത്തത്. പക്ഷേ നമ്മൾ തിരിച്ചറിയാമെങ്കിലും ചെയ്യേണ്ടെന്ന് ദൗത്യം ചെയ്തൊക്കെ പറ്റൂ. ഇങ്ങനെ കാത്തിരിക്കുകയാണ്, കാത്തിരിക്കുമ്പോഴാണ് 6 വാക്യം യഹോവയായ ദൈവം ഒരാളങ്ങനെ കൽപ്പിച്ചുണ്ടാക്കുന്നു, അത് ഒരു രാത്രി കൊണ്ട് വന്നു, അതിന്റെ തണൽ കഴിയുകയാണ്. എന്നിട്ട് അവനെ എന്തിയാണ്? ദൈവത്തിനാണ് ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ആ പുഴുവെന്തു ചെയ്തു? ഈ ചെടിയെ തുറന്നു, ചെടി എന്ത് ചെയ്തു? വെയിൽ വന്നപ്പോൾ ചെടി വാടിപ്പോയി. ഈ ഇദ്ദേഹത്തിന് എന്തെയാണ്? വെയിൽ കൊടുത്തു. കടുത്തമായ വെയിൽ, കടുത്ത വെയിലൊക്കെയാണ്. കിഴക്കൻ കാറ്റ്
കൽപ്പിച്ച് വരികയാണ് ദൈവം തന്നെയാണ് കിഴക്കൻകാറ്റ് അതിഷ്ടമുള്ള കിഴക്കൻകാറ്റ് വരുത്തി പിന്നെ ക്ഷീണിച്ച് പിന്നെ അവിടെ പറയുന്നത് ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്ന് വെച്ചിട്ട് എന്നുള്ളത് എന്താണ് ആ പ്രതി പ്രസംഗിച്ച് നടന്നതെന്ന് പറഞ്ഞില്ല ഇനിയിപ്പോ നഗരം നശിക്കുന്നത് എങ്ങനെ ഈ മോമ്പിട്ട് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഈ നഗരം നശിക്കുക അത് കാണാനും പറ്റത്തില്ല എല്ലാ പ്രതീക്ഷയും പോയി പറഞ്ഞൊന്നുമില്ല ഏത് പിന്നെ ഇനി ഇതെല്ലാം പോയിട്ട് തിരിച്ചു പോയണം തന്റെ പ്രതീക്ഷയും പോയി അത് പോരാനിട്ട് ഈ കടുത്ത വെയിൽ ഈ വെയിലും ഈ ആവണൊക്കെ നശിപ്പിച്ചത് ഒക്കെ കാണുമ്പോൾ ആർക്ക് മനസ്സിലാവും ആർക്ക് മനസ്സിലാവും ഇതൊക്കെ യോനയ്ക്ക് മനസ്സിലാവും ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ ഇടപെടലുകൾ ആണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം യോനയുടെ ദൈവത്തെ കുറിച്ചുണ്ട് ഇതെല്ലാം എന്നെ പരീക്ഷിക്കുന്നതാണ് എന്നുള്ള ബോധ്യം യോനയുടെ ഇനി മരിച്ചാൽ മതി എന്തോ ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന യോന അപ്പോഴും പിറുപിറുക്കുന്ന ഈ യോനയോട് ദൈവം സംസാരിക്കാൻ പിറുപിറുക്കുന്ന യോന പലപ്പോഴും എത്രയെത്ര നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചാലും നമ്മൾ പലപ്പോഴും പിറുപിറുക്കുന്നവരായി മാറുകയാണ് പിറുപിറുക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന നന്ദി അർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ആയിത്തീരണം എന്നുള്ളത് പ്രധാനമാണ് പിറുപിറുക്കുന്ന യോന ആ പിറുപിറുക്കുന്ന യോനയോട് ദൈവം സംസാരിക്കുകയാണ് ദൈവം പറയുകയാണ് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമായി ന്യായമാണോ ഈ ആവണക്ക് നിമിത്തം നീ കോപിക്കുന്നത് ഈ ആവണക്കിനെ നട്ടത് നീയല്ല വളർത്തിയത് നീയല്ല നീ ഈ എന്ത് ചെയ്യാണ് അങ്ങനെ കോപിക്കുമ്പോൾ ഈ പത്താമത്തെ വാക്യത്തിൽ പറയുകയാണ് അതിന് യഹോവ നീ അധ്വാനിക്കുകയോ നീ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായിരിക്കുകയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയോഭാവം തോന്നുന്നുവല്ലോ എങ്കിൽ ഇടങ്കയും ബലങ്കയും തിരിച്ചറിയുവാൻ കൂടാത്ത 120,000 ജീവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവിയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ ദൈവത്തിന്റെ ചോദ്യതാണ് ഒരു ദിവസം നീ നടുകയോ നനയ്ക്കുകയോ വളർത്തുകയോ ചെയ്യാത്ത ആവണത്തെ നശിച്ചപ്പോൾ നീ ഇത്രത്തോളം അസ്വസ്ഥനായി നീ കോപിക്കുകയും നീ വെറുപിറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്റെ ജനമായ ഇസ്രായേലല്ല ഇവിടെ ഇവിടെ വിജാതീയരാണ് ദൈവത്തെ ആരാധിക്കുന്ന ജനം അല്ലായിരിക്കും പക്ഷേ എന്റെ സൃഷ്ടിയായി ഈ 120,000 ചെരുവാനും ജനത്തെയും അവരുടെ മൃഗങ്ങളെയും ഓർത്ത് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് യോനയുടെ ചോദിക്കുകയാണ് അവിടെ ആ പുസ്തകത്തിലേക്കാണ് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ആ അത് കഴിഞ്ഞ് യോന എത്രത്തോളം ഒന്ന് നിലപിടിച്ച് കരഞ്ഞ് വിനയപ്പെട്ട ദൈവസന്നിധിയിൽ തന്നെ തന്നെ വീണ്ടും സമർപ്പിച്ചു കാണുന്നു നമുക്ക് ചിന്തിക്കാവുന്നതേ പ്രിയമുള്ളവരെ ദൈവം അനുദപിക്കുന്ന ദൈവമാണ് ദീർഘക്ഷമയും കരുണയും കൃപയുമുള്ള ദൈവമാണ് സാർവത്രിക രക്ഷ നൽകുന്ന ദൈവമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് എപ്പോഴാണോ നമ്മുടെ ദുർമാർഗങ്ങളും സാഹസവും ദുഷ്ടതയും ഒക്കെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വിനയപ്പെടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അപേക്ഷിക്കാനും നമ്മൾ തയ്യാറാകുന്നത് അവിടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടിയെത്തും അവിടെ ദൈവത്തിന്റെ കരുണ നമ്മളെ തേടിയെത്തും നമ്മെ അനുഗ്രഹിക്കും നമ്മെ നമ്മളെ ആനന്ദിക്കും അപ്രകാരം ഈ ലോകത്തെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന മഹാമാരികൾ ഈ പ്രയാസങ്ങൾ ഇതെല്ലാം ഇറ്റലിയിൽ വാങ്ങുമെങ്കിലും ഒക്കെ 1,000, 2,000, 10,000 വരെയായിരം കണക്കുകൾ വായിച്ചപ്പോ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോ അന്ന് ഇവിടെ ഒരു രോഗിയും രണ്ട് രോഗിയും വന്നപ്പോൾ നമ്മൾ വളരെയധികം ഭയാനുണ്ടായി ഇന്ന് ആ ഭയപ്പാട് പോലും നഷ്ടപ്പെട്ടതുപോലെ എല്ലാവരും ആയിരിക്കുന്നു ഇനിയെങ്കിലും നമ്മൾ അനുദപിക്കാൻ തിരിച്ചു വരാൻ ദൈവസ്ഥലത്തിൽ വിനയപ്പെടാൻ ദൈവസ്ഥലത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉള്ളൂ കാരണം ദൈവത്തിന് തന്റെ ജനത്തെ ഓർത്ത് ഈ സൃഷ്ടിയെ ഓർത്ത് ദൈവം അനുദപിക്കുന്ന ദൈവമാണ് സ്നേഹിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് നമ്മൾ തന്നെ വിനയപ്പെടുത്താം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ യേശു എനിക്ക് നല്ലവൻ അവൻ ഇന്നമെന്ന് മതിയായവൻ എന്നുള്ള പാട്ട് മുതലവർക്ക് എണ്ണറ്റം കഴിച്ച് പാടി കൊടുത്ത് ആരാധിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം
സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്നു. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ഇരുന്നാമെന്ന് നിങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തരുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അവിടുന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. യോനായ നിന്നവയുടെ മനഃശാന്തരത്തിനായി ഉപയോഗിച്ച കർത്താവേ, അവിടുത്തെ വലിയ സ്നേഹത്തെ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ അവിടുന്ന് ബോധ്യപ്പെടുത്തി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജനത്തെ ഓർത്ത് അനുദപിക്കുന്ന ദൈവം, മൃഗജാലങ്ങളെ ഓർത്ത് അനുദപിക്കുന്ന ദൈവം, സൃഷ്ടിയെ കരുതുന്ന ഒരു ദൈവം, ഞങ്ങളോട് കൂടെയുള്ള പ്രയോഗത്തിന് സ്തോത്രം. യോന യഹോവയിലുള്ള ദൈവത്തെ, ദൈവത്തിലുള്ള വിശ്വാസത്തെ, ആ കപ്പലിന്റെ ആ കർത്താവെ കടലും കവളും ഇളകി നിന്ന ആ സമയത്ത് പ്രഖ്യാപിക്കുവാനായി യോനയെ അവിടെ സഹായിച്ചു. യോന ധൈര്യത്തോടുകൂടെ നിലവിൽ പ്രസംഗിക്കുവാനായി അവിടെ അയച്ചു. എങ്കിലും മാനുഷികമായ പരിമിതികളും പിറവെറുപ്പുകളും ഒക്കെ പലപ്പോഴും ദൈവത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ആയി തീർന്നുണ്ടെങ്കിൽ തന്നെയും അവിടുന്ന് ഉപമകളിലൂടെ ദൃഷ്ടാന്തങ്ങളിലൂടെ യോനയോട് ഇടപെട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ, അവിടുന്ന് തന്റെ ജനത്തെ കരുതുന്ന ദൈവമാണെന്ന് അവിടുന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആ നിലവേ നഗരം മുഴുവനും തങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്ടതകളെയും സാഹസത്തെയും വിട്ട് മാറി ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിനയപ്പെടുവാൻ തയ്യാറായപ്പോൾ അവിടുന്ന് ആ ജനത്തെ സ്നേഹിച്ച് കരുതി അനുഗ്രഹിച്ച കൃപയോർത്ത് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഈ ലോകത്തോടൊപ്പം മനസ്സറിയണമേ. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ ഈ പശ്ചാത്തലത്തിൽ കർത്താവേ, ഞങ്ങളുടെ ദുർമാർഗങ്ങള്, ഞങ്ങളുടെ ദുഷ്ടതകള്, ഞങ്ങളുടെ തെറ്റായ തീരുമാനങ്ങള്, ഞങ്ങളുടെ തെറ്റായ സ്വഭാവങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് വിനയപ്പെടുവാൻ, ദൈവത്തോട് നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കണ്ണുതീർത്തുമ്പോൾ മനസ്സറിയുന്നവനായ കർത്താവിന്റെ അനുഗ്രഹങ്ങളും കൃപകൾക്കായി വിനയപ്പെടുവാൻ തോന്നണം. കർത്താവെ, അവിടെ സഹായിക്കുന്നവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും അവിടെ മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കുറവുകളെ വീഴ്ച ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ശാപങ്ങളെ അവിടെ മാറ്റണമേ, പാപങ്ങളെ അവിടെ ക്ഷമിക്കണമേ, ഈ മഹാമാരിയിൽ നിന്നുള്ള വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തെയും ഞങ്ങളുടെ ജില്ലയും പ്രത്യേകം പോർത്ത് പ്രാർത്ഥിക്കുന്നു. വ്യാപന ശക്തികളിൽ നിന്ന് അവിടെ വിടുവിക്കണമേ. കർത്താവെ, സൗഖ്യത്തിനായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾ അവിടെ സഹായിക്കണമേ. ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തോടും അവിടുന്ന് മനസ്സിലാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പലവിധമായ ഭാരത്തോടും പ്രയാസത്തോടും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുക്കടങ്ങളിൽ സമർപ്പിക്കുന്നതാ. പീറ്റർ എന്ന പിതാവിനായിട്ടും ശോഭിപ്പിക്കൽ എന്ന മാതാവിനായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനുള്ള അത്ഭുതകരമായ സൗഖ്യവും വിടുതലും നൽകണമേ. എല്ലാവിധമായ ക്ഷീണങ്ങളിൽ നിന്നും ബലഹീന അവസ്ഥകളിൽ നിന്നും അവിടെ വിടുവിക്കണമേ. അത്ഭുത സൗഖ്യത്തെ അവിടെ നിന്ന് നൽകണമേ. കർത്താവിന്റെ ഹൃദയസംബന്ധമായ അസ്വസ്ഥകളിൽ നിന്നും അവിടെ നിന്ന് വിടുവിക്കണമേ. ഇപ്പോഴുണ്ടായിരിക്കുന്ന രോഗപ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ നിന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കന്നാരിക്കുന്നവളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, ശരീരത്തിലുള്ള ആ രോഗപ്രയാസങ്ങളിൽ നിന്ന്, ഉള്ളതിന്റെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം പരിപൂർണ സൗഖ്യത്തെ അത്ഭുതകരമായി അവിടുന്ന് വിട്ടുപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുവിക്കുകയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കമലാമലയിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്വാസമുട്ടിന്റെ പ്രയാസങ്ങൾ ആർത്തസജമായ ക്ഷീണങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ സൗഖ്യവും വിടുതലും പകർന്ന് അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ദീർഘായുസ്സോടെ നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു പലരും കർത്താവിന്റെ ബലപരമായ ഭാരത്തോടും പ്രയാസത്തോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും ആയിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവയ്ക്കാണ് സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ഡിസ്റ്റിനെയും മഹാഡുവേയും സഭകളെയും വിശ്വാസികൾ ഓർക്കുന്നു. അഭിനന്ദ തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദേശത്തെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുന്ന കർത്താവ്, ഈ പുതിയ മാസത്തെ അനുഗ്രഹിച്ച് നൽകണം കർത്താവ്. ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി നൽകണമേ. ഞങ്ങളുടെ പ്രത്യാഗത്തിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിലായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കുന്നതാ. പ്രത്യേകിച്ച് കർത്താവെ, ജബ്രീലക്ഷന്റെ ആ കുടുംബത്തിനെ ഓർക്കുന്നു. ഉച്ചമയ്ക്കായിട്ട് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ എല്ലാവരെയും ദൈവികമായ പ്രത്യാശയും കർത്താവിന്റെ വരവിൽ ഒരുമിച്ച് കണ്ട് നിന്റെ സന്തോഷം അനുഭവിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ, അവിടെ നിന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന വിവിധ നിലകളിൽ കർത്താവ് മാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന്
അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മ കൃപ പകരണമേ, അവിടുത്തെ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യവും അനുഗ്രഹവും നന്മകളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ അവിടുത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഇരിക്കണമേ. സകലതും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. മാനവ മഹത്വ ഉപേക്ഷയും എല്ലാം അവിടുത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം. പിതാ പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിദൈവത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹിക്കുന്നു. നമ്മെല്ലാവരും നമ്മുടെ കുടുംബങ്ങളോടും അനുഭവിച്ച എല്ലാ കാര്യങ്ങളോടും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Hallelujah. 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 Hallelujah.